ഇങ്ങനെ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ ബഹുമാനപ്പെട്ട അബൂ ഹാസിം റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ മാലിക് ഇബ്നു അനസ് തങ്ങൾ ആ വഴിയിലൂടെ അങ്ങ് പോയി. പോയപ്പോ സ്വഹാബത്ത് കൂട്ടയുള്ള കൂടെയുള്ള ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ അബൂ ഹാസിം തങ്ങൾ ഹദീസ് പറയുന്നുണ്ട്, നമുക്ക് കുറച്ചങ്ങ് നിന്നിട്ട് കേട്ടിട്ട് പോകാം. അപ്പോഴാണ് മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് അങ്ങനെ വഴിയിൽ നിന്ന് കേൾക്കൂല, എനിക്കത് ഒരുങ്ങിയിട്ട് തന്നെയാണ് കേൾക്കേണ്ടത്, വളവ് കൂടിയാണ് ഞാൻ കേൾക്കുന്നത്, കുളിച്ച് ഫ്രഷായിട്ടാണ് ഞാൻ കേൾക്കാറുള്ളത്. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്, കുളിച്ച് ഫ്രഷായിട്ടാണ് ഞാൻ കേൾക്കുന്നത്, അല്ലാതെ എന്ന രൂപത്തിൽ ഞാൻ കേൾക്കൂല. ഓ ഉമ്മമാനേ, നമുക്കൊന്ന് നന്നാവണം, മനസ്സിന് റസൂലുള്ള ഉണ്ടാകണം, കൽബിന് മുത്തുനബിയുടെ സ്നേഹം വേണം. അതിനുള്ള ഒന്നാമത്തെ വഴിയാണ് പറയുന്നത്, നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം, അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് തരട്ടെ. രണ്ടാമത്തെ വഴി, കൽബൊന്ന് ശുദ്ധിയാക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് അന്യ പെണ്ണുണ്ടായാൽ, സീരിയലിന്റെ സ്റ്റാറുകൾ ഉണ്ടായാൽ, സിനിമ കാണുന്നവരായാൽ, ധോണി ഉണ്ടായാൽ, ക്രിക്കറ്റിന്റെ സ്റ്റാറുകൾ ഉണ്ടായാൽ, റസൂലുള്ള നമ്മുടെ കൽബിലേക്ക് വരൂല, അല്ലാഹുവിന്റെ ഹബീബിനെ കിട്ടൂല. ചെറിയ മക്കൾക്ക് ആ ശൈലികൾ പഠിപ്പിക്കണം, ആ ശൈലികൾ ശീലിപ്പിക്കണം. കൽബിലേക്ക് റസൂലുള്ള എങ്ങ് വരട്ടെ, ടെൻഷന് വേണ്ട, കൺഫ്യൂഷന് വേണ്ട, കടമുണ്ടെന്ന ധാരണ വേണ്ട, വിഷമങ്ങളുണ്ടെന്ന ചിന്ത വേണ്ട. നിങ്ങളുടെ കടങ്ങളേറ്റുപറയാ, സങ്കടങ്ങൾക്ക് കൂടെ നിൽക്കാൻ, സന്തോഷങ്ങളിൽ ഒപ്പം നിൽക്കാൻ ഉള്ള നേതാവാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒട്ടകങ്ങൾ കംപ്ലൈന്റ് പറയുന്നത്, സിംഹങ്ങൾ കംപ്ലൈന്റ് പറയുന്നത്, മാനുകൾ കംപ്ലൈന്റ് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബിനോടാണ്, സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. മഹാനായ അബ്ദുൽ മൻസൂർ റളിയല്ലാഹു അൻഹു ആ മഹാൻ മകന്റെ അടുത്ത് നിന്ന് എപ്പോഴും കടം വാങ്ങുന്നു. ടെൻഷനുള്ള ഉമ്മമാരെ, കടമുണ്ടെന്ന് ടെൻഷൻ അടിക്കുന്നവരെ, സങ്കടപ്പെടുന്നവരെ, ഞാനൊരു ക്ലൂ നിങ്ങൾക്ക് പറഞ്ഞു തരാ, ഒരു ബൈപ്പാസ് പറഞ്ഞു തരാ. നിങ്ങൾക്ക് വിഷമങ്ങളില്ലാതിരിക്കാ, കടം വാങ്ങുന്നു മകന്റെ കയ്യിൽ നിന്ന്, വാപ്പ കൃത്യമായി കടം വാങ്ങുന്നു. പക്ഷേ വെള്ളിയാഴ്ച കടം വാങ്ങിയാൽ ശനിയാഴ്ച വൈകുന്നേരം ആ വാപ്പ കടം തിരിച്ചു കൊടുക്കുന്നു. മകന് വല്ലാത്ത കൺഫ്യൂഷനായി, എന്റെ വാപ്പക്ക് ജോലിയില്ല, എന്റെ വാപ്പക്ക് പ്രത്യേകം ഏർപ്പാടില്ല, പിന്നെ എങ്ങനെയാണ് എന്റെ കയ്യിൽ നിന്ന് വെള്ളിയാഴ്ച കടം വാങ്ങിയ ക്യാഷ് വാപ്പ ശനിയാഴ്ച തരുന്നത്? വാപ്പക്ക് പൈസ എവിടെ നിന്നാണ് കിട്ടുന്നത്? എവിടെ നിന്നാണ് വാപ്പക്ക് ക്യാഷ് കിട്ടുന്നത്? മകന് വല്ലാത്ത വിഷമമായി. മകൻ മെല്ലെ വാപ്പന്റെ അരികിൽ ചെന്നിട്ട് വാപ്പയോട് ചോദിക്കുന്നു, പുന്നാര വാപ്പാ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെടാത്ത വഴിയിലാണോ വാപ്പാ വാപ്പ ക്യാഷ് സ്വരൂപിക്കുന്നത്? ഈ ചോദ്യം കേട്ടപ്പ വാപ്പ എങ്ങ് കരഞ്ഞു കളഞ്ഞു. വാപ്പ പറഞ്ഞു, മകനെ, എന്റെ കയ്യിൽ എനിക്ക് ക്യാഷ് ഞാൻ മോഷ്ടിക്കുന്നതല്ല, ഞാൻ എല്ലാ പ്രാവശ്യവും വെള്ളിയാഴ്ച ഹബീബിന്റെ മേലിൽ ഖത്ത് മോതുന്നുണ്ട്,
വെള്ളിയാഴ്ചയാകും അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വഅജ്അലു സവാബഹ ലിറസൂലില്ലാഹ്, അതിന്റെ സവാബ് ഞാൻ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ഹദിയ ചെയ്യുന്നുണ്ട്. അതിന്റെ സവാബ് റസൂലുള്ളാഹിക്ക് നൽകുന്നതാണ്. ആ സവാബ് അങ്ങ് ഹദിയ ചെയ്തിട്ട് ശനിയാഴ്ച രാവിലെയാകുമ്പോഴേക്ക് ഒരാൾ കടന്നു വരുന്നു, എനിക്കൊരു കിഴി തരുന്നു. അതിൽ ഞാൻ എത്രയാണോ കടം വാങ്ങിയത് അത്ര ക്യാഷ് അതിലുണ്ട് മോനെ. അത് റസൂലുള്ള തരുന്നതാണ്. എത്രയാണോ ഞാൻ ക്യാഷ് വാങ്ങിയത് അത്ര പൈസ എനിക്ക് തരുന്നതാണ് മുഹമ്മദ് മുസ്തഫ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും പരിഹരിക്കാൻ അല്ലാഹു ഹബീബിനെ ഏറ്റെടുക്കുന്ന കൽബ് നമുക്ക് തരട്ടെ. ഭയങ്കര സംഭവം നമ്മൾ മൈൻഡ് ചെയ്യാനിട്ടല്ലേ എല്ലാവരും നേനേറ്റുന്നത്. അല്ലാഹു നമ്മ സദസ് സ്വീകരിക്കട്ടെ. ഉറക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിൽ തട്ടി കൽബൊക്കെ തങ്ങൾ വരുമ്പോഴേക്ക് നിങ്ങളെ കൽബൊക്കെ ഒന്ന് ഫ്രീ ആക്കണം. ആ വലിയ ആളുകളൊക്കെ ഒന്ന് മുമ്പിൽ വന്നിരുന്ന വലിയ ഖൈറായിരുന്നു. മഹാനായ സയ്യിദവർകൾ വരുമ്പോ നിങ്ങളെ കൽബ് അതൊന്നൊന്ന് പ്യൂരിഫൈ ചെയ്ത് മനസ്സ് ഇവിടെ അങ്ങ് ലയിച്ചിന് കുറച്ചും കൂടെ അങ്ങോട്ട് ഈ മൈക്കിന്റെ അടുത്ത് കൂടെ ഒന്ന് വന്നു കിട്ടിയാൽ ഒന്ന് റാഹത്തെ കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട്, ഈ മൈ ബോക്സിന്റെ തൊട്ടിപ്പുറത്തേക്ക് ഒന്ന് മുന്നോട്ട് വന്നിരുന്ന നമ്മുടെ സദസ്സ് സയ്യിദവർ വരുമ്പോഴേക്കൊന്ന്, ആ വലിയ ആളുകൾ ചെറിയ കുട്ടികളെ കുറച്ച് മാറിയിരുന്നാലും കുഴപ്പമില്ല, വലിയ ആളുകളൊക്കെ ഒന്ന് മുന്നോട്ട്, ചെറുപ്പക്കാരൊക്കെ ഒന്ന് മുന്നോട്ട് വന്നിരിക്കുക. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ. ഞാൻ ദീർഘമായി പറയുന്നില്ല, ഇൻഷാ അല്ലാ. സയ്യിദവർ എത്രക്ക് എത്തുന്നാണ് പറഞ്ഞത്? ഞാൻ സുദീർഘമായി പറയുന്നില്ല. എല്ലാരും ഒന്ന് അടുത്ത് വന്നു, നമ്മൾ എന്തിനറിയും, ഞാൻ തങ്ങള് വരുമ്പോഴേക്ക് നിങ്ങളുടെ കൽബ് നമ്മുടെ മനസ്സ് അതൊന്ന് റെഡിയാവണം. ഇപ്പൊ എന്തിനറിയോ, ഇപ്പൊ നമ്മളെ നാട്ടിലെ പരിപാടിയല്ല, ഒന്ന് സഹകരിക്കുക എന്ന് പറഞ്ഞു വന്നവരാണ്. ഈ സദസ്സിൽ പങ്കെടുത്തതിന്റെ പേരിൽ നമുക്ക് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞ, ഒന്നുകൂടി ഉറക്കെ പറഞ്ഞ മുഹമ്മദ് മുസ്തഫ, ഒന്നുകൂടി ഉറക്കെ പറഞ്ഞേ മുഹമ്മദ് മുസ്തഫ, സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മുഅ്മിനീ ആ ഗ്യാപ്പുള്ള കസേരക്ക ഒന്ന് ഫില്ല് ചെയ്ത്, ഗ്യാപ്പുള്ള കസേരക്ക ഒന്ന് ഫില്ല് ചെയ്ത്, ഈ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുന്ന നടുവിന്റെ ആവശ്യമൊന്നുമില്ല, ഒന്ന് മുന്നിൽ വന്നിരിക്കുക. അല്ലാഹു എല്ലാവരും തങ്ങൾ വരുമ്പോഴേക്ക് സദസ് കാണുമ്പോ റാഹത്ത് തോന്നണം. നമ്മളെ കൽബ് മദീനയിലേക്ക് ഇങ്ങനെ വല്ലാതെ അടുക്കണം. ഈ റബീഉൽ അവ്വൽ കഴിയുമ്പോഴേക്ക് നന്നാവും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നിങ്ങൾ മദീനത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കൈപൊക്കി മദീനത്ത് കൈയുള്ളത് കൊണ്ടൊക്കെ പൊക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലേ, കൈയുണ്ട പൊക്കുന്നതിന് എന്താ നഷ്ടം? ഏയ്, തൗടുകോളിയിൽ പൊരയിലിരുന്നിട്ട് ഞാനിങ്ങനെ, എനിക്കിപ്പോ മംഗലാപുരത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഓ, ഇരിക്കുന്ന കുച്ചിലവിടെ ഉണ്ടാതെ ഇരുന്നിട്ട് എനിക്ക് മംഗലാപുരത്ത് പോകണമെന്ന് എത്തണമെന്ന് വിചാരിച്ചാൽ നടക്കോ? നിങ്ങൾ പറയും നടക്കോ? നടക്കോ? ഉറക്കെ പറയും. ആ, ഇത് റേഡിയോ പ്രഭാഷണം അല്ല, നമ്മളൊക്കെ നാട്ടുകാരാണ്. ഈ കുമ്പളെ, തൊടുകോളി, പട്ടിപ്പതിവ് ഇതൊക്കെ ഉണ്ടല്ലോ, മഞ്ചേശ്വരമോ, സംഗടി, ശ്രീയ, ഇതൊക്കെ ഒരേ നാട്ടുകാരാണ്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഇരിക്കണം. കൽബ് അത് മദീനത്തേക്ക് പോവണം. ഉമ്മമാരെ അതിനുള്ള പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ മദീനത്തേക്ക് എത്താൻ വേണ്ടി, മുത്തുനബിയെ കാണാൻ വേണ്ടി എന്തെങ്കിലും ജീവിതത്തിൽ ത്യാഗം ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ത്യാഗം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? എനിക്ക് മദീനത്തേക്ക് എത്തണം എന്നുള്ള കൊതിയിൽ ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കുകയാണ്.